ശ്രീ ജിൻഡോ ജോൺ, ഇപ്പൊ ബി ജെ പിക്ക് ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ ദുഷ്ടതാല്പര്യം ഉണ്ടാകും എന്ന് കരുതാം. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തെ സമീപിക്കുന്നത്. നിങ്ങൾക്ക് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ആവർത്തിച്ചുള്ള വിശദീകരണം വന്നതിൽ വ്യക്തത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വേണു, ഇതിൽ സർക്കാരും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാനും ഒക്കെ പറയുന്ന വിശദീകരണത്തിൽ കേരളത്തിൽ ആർക്കെങ്കിലും തൃപ്തി അല്ലെങ്കിൽ അതിൽ വിശ്വാസ്യത വന്നു എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുമോ? അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹസ്ഗറിന് പോലും ഒരു വ്യക്തതയില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, 80,000 എന്ന് നിജപ്പെടുത്തിയത് ചില പഠനങ്ങൾ നടത്തിക്കൊണ്ടാണെന്ന് പറഞ്ഞു. എത്തരത്തിലുള്ള പഠനങ്ങളാണ് നടത്തിയതെന്ന് നമുക്കറിയില്ല, അത് അവർ പഠിച്ചതാണല്ലോ. അപ്പോൾ 80,001 വന്നാൽ, ഒരാൾ കൂടുതൽ വന്നാൽ അയാൾ എങ്ങനെയാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത്? എന്ത് ക്രമീകരണമാണ് അങ്ങനെ വരുന്ന ആളുകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്? ആ ഒറ്റ കാര്യം പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? 80,000 പേർക്ക് വെർച്വൽ ക്യൂ ആണെന്ന് പറയുമ്പോൾ 80,001 വന്നാൽ അഡീഷണൽ വരുന്ന ഒരാൾക്ക് ശബരിമലയിൽ ശാസ്താവിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ക്രമീകരണമാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇവിടെ നിങ്ങൾ പറയുന്നത് പിണറായി സർക്കാർ ഉറപ്പ് നൽകി, ദേവസ്വം മന്ത്രി ഉറപ്പ് നൽകി, ബോർഡ് ചെയർമാൻ ഉറപ്പ് നൽകി എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ വർഷവും ഉറപ്പുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തന്മാർ അവരുടെയൊക്കെ മാതൃഭാഷയിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ പൂരം ചീത്ത വിളിച്ചിട്ട് പോകുന്ന കണ്ടില്ലേ? അവരൊക്കെ പന്തളത്തും നിലയ്ക്കലും പല സ്ഥലത്തും വന്നിട്ട് അവരെ നോമ്പ് ഒഴിവാക്കി അവർ തിരിച്ചു പോകുന്നത് നമ്മൾ കണ്ടില്ലേ? എത്രത്തോളം സങ്കടകരമായ കാഴ്ചയാണ്! 41 ദിവസം വ്രതമെടുത്തിട്ട് അവർ ശബരിമല സന്ദർശിക്കാൻ വരുമ്പോൾ വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാതെ ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കെടുകാരിസ്ഥത കൊണ്ട് അവർക്കൊക്കെ സങ്കടത്തോടെ കണ്ണീരോടെ തിരിച്ചു പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്മാനേജ്മെൻ്റാണ്. ഇതിനു മുമ്പും ഇതൊക്കെ നടന്നിട്ടില്ലേ? പിണറായി സർക്കാർ വരുന്നതിന് മുമ്പും ഇതൊക്കെ നടന്നിട്ടുണ്ട്, അന്നും തിരക്കുണ്ടായിട്ടുണ്ട്. ഈ വെർച്വൽ ക്യൂ എന്ന് പറഞ്ഞ കണ്ടുപിടുത്തം നടക്കുന്നത് 2018 ശേഷമല്ലേ? അപ്പോൾ അതിനുശേഷം നമ്മൾ വെർച്വൽ ക്യൂ വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ സൗകര്യം നമുക്കറിയാലോ. ഇപ്പോൾ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ഒരാൾ നമ്മുടെ റോട്ടിലെ ബ്ലോക്കിൽ പെട്ടിട്ട് അവിടെ എത്തുമ്പോഴത്തേന് 1 മണിക്കൂർ വൈകി, അല്ലെങ്കിൽ പിന്നീട് പോകാൻ പറ്റില്ല, വൈകിയാണ് എത്തുന്നത്, മണിക്കൂറുകളോളം വൈകിയാ വരുന്നെങ്കിൽ ആ ബുക്ക് ചെയ്ത ഭക്തന് പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പറയുകയുണ്ടായി, വെർച്വൽ ആയിട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന ഒരാളിന് 24 ദിവസം തലേന്നും 24 ദിവസം അടുത്തതും അങ്ങനെ അത്രയും നീണ്ട ഒരു അവസരം കൂടെ കൊടുക്കുന്നുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാകുന്ന, അപ്പൊ പിന്നെ പിറ്റേ ദിവസത്തെ 80,000 പ്ലസ് ഇത് വരില്ലേ? ഇപ്പൊ ഞാൻ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നു, ഇന്നത്തെ 80,000 വരുന്ന ആളാണ്, എനിക്ക് അവിടെ എത്താൻ പറ്റിയത്? ചോദ്യം ഇതായിരുന്നു ശ്രീ ജിൻഡോ ജോൺ, തലേ ദിവസം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം അവസരം ഉണ്ടാകുമോ? 24 മണിക്കൂർ അങ്ങോട്ടും 24 മണിക്കൂർ മുന്നോട്ടും 24 മണിക്കൂർ പിന്നോട്ടും സമയം കൊടുക്കും, 48 മണിക്കൂർ ഗ്രേസ് പീരീഡായി കൊടുക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ ചോദ്യം 80,001 മേലേക്ക് വന്നാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്ന ഉറപ്പ് നൽകുന്നുവെന്ന്, നമ്മൾ പിണറായി സർക്കാർ ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഉറപ്പുകൾ നമ്മുടെ മുൻപിൽ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ, സങ്കടങ്ങൾ, കണ്ണീരൊക്കെയാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ ആക്ടിവിസ്റ്റുകളെ സുപ്രീം കോടതി വിധിയുടെ മറവിൽ അവിടേക്ക് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പോലീസ് യൂണിഫോം വരെ അണിയിച്ചുകൊണ്ട് കയറ്റുന്നത്. അതിനൊക്കെ എടുത്ത ഒരു സ്ട്രെയിൻ, അതിനൊക്കെ എടുത്ത ഒരു കഷ്ടപ്പാടിൻ്റെ 1/4 പാഠവും പോരെ ഈ ശബരിമലയിലെ ദർശനവുമായി ബന്ധപ്പെട്ട ഈ കൺഫ്യൂഷൻസ് തീർക്കാൻ? ഈ ദർശനം കാലം ആകുന്നതിന് മുമ്പ്, ഈ മണ്ഡലകാലം ആകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ RSSനും BJPക്കും പ്രചരണത്തിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്, അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ട് ആക്ടിവിസ്റ്റുകളെ കയറ്റിയ സമയത്ത് BJPയുടെ മുതിർന്ന നേതാവ് പറഞ്ഞല്ലേ സുവർണ അവസരമായിരുന്നു നമ്മളത് പാഴാക്കിയെന്ന്. അപ്പോൾ അങ്ങനെ BJPക്ക് സുവർണ അവസരം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണോ സർക്കാരും ദേവസ്വം മന്ത്രിയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുന്നതെന്നാണ് ഞങ്ങളുടെ സംശയം. അല്ലെങ്കിൽ ഇത് വളരെ ക്രിയാത്മകമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ, ഇതിനു മുമ്പും അവിടെ സേവനം അനുസരിച്ചിട്ടുള്ള ആളുകൾ, മുൻ പരിചയമുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഇതിനൊരു ക്രമീകരണം വേണമല്ലോ. 80,000 എന്ന എണ്ണത്തിൽ നിജപ്പെടുത്തുമ്പോൾ 80,001 വന്നാൽ ആ ഭക്തന് അയ്യപ്പനെ കാണാൻ എന്ത് ക്രമീകരണമാണ് കേരള സർക്കാരിൻ്റെ മുൻപിലുള്ളത്? അവർ ഒറ്റ വാചകത്തിൽ ഈ ചർച്ചയ്ക്ക് പോലും പിന്നെ അടിസ്ഥാനമില്ലാതെയാകുമല്ലോ. അവർ ഒറ്റ മറുപടി കിട്ടിയാൽ പോരെ കേരളത്തിലെ വിശ്വാസ ഒറ്റ മറുപടി നൽകാമോ ശ്രീ ഹസ്കർ? അല്ല ജിൻഡോ, ഇതിൽ ജിൻഡോ നിങ്ങൾ കാണുന്നത് ഈ ശബരിമല എപ്പോഴും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ആ വിശ്വാസത്തിൻ്റെ പേരു പറഞ്ഞ് RSSനും സംഘപരിവാറിനും കൈത്താങ്ങാകുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ കോടാലിയായി മാറരുത്. നമുക്ക് ശബരിമല ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ശബരിമലയിൽ തീർത്ഥാടകരെ ആഗമനം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ
ആ അത്തരത്തിലുള്ള സമീപനമാണ് എടുക്കേണ്ടത്. ഇവിടെ വിമർശനത്തിന് പ്രസക്തിയേ ഇല്ല എന്ന് നിർദ്ദേശമാണ് നിങ്ങൾ ഇങ്ങനെ കോടാലിയായി കോൺഗ്രസ്സുകാർ മാറിയിട്ടില്ല എന്നാണ് മുരളീധരൻ എന്ന് പറഞ്ഞത് അന്നത്തെ. ശരി ശരി, ജിൻഡോ പറഞ്ഞോളൂ, ജിൻഡോ പറഞ്ഞോളൂ. വേണു, എനിക്ക് മറുപടി പറയാം. ബഹുമാനിയായ ഹസ്കറിനോട് താങ്കളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുക, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനെ പിൻപറ്റിക്കൊണ്ട് ആക്ടിവിസ്റ്റുകളെ പോലീസുകാരുടെ നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ശബരിമലയിലേക്ക് ആനയിച്ചു കയറ്റിയത് ആരാ? പിണറായി സർക്കാരല്ലേ? നിങ്ങളുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നില്ലേ? അവിടെ ശബരിമലയിൽ 18-ാം പടിയുടെ മുമ്പിൽ വത്സൻ തില്ലങ്കേരിക്ക് പ്രസംഗിക്കാനായിട്ട് പോലീസിന്റെ മൈക്ക് കൊടുത്ത് RSS അവസരം ഒരുക്കിയതാരാ? നിങ്ങളുടെ പിണറായി സർക്കാരും ആഭ്യന്തര വകുപ്പും അല്ലേ? ഇവിടെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നടന്നത് ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള MR Rajit Kumar നേതൃത്വത്തിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നില്ലേ? ഇവിടെ RSSനും BJPക്കുമുള്ള കോടാലിയായിട്ട് മാറുന്നത് കാരണഭൂതന്റെ പാർട്ടിയും കാരണഭൂതന്റെ സർക്കാരുമാണ്. അല്ല ജിൻഡു, നിങ്ങൾ 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 നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമല വിഷയം നിങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. RSS കേരളത്തിലെ മണ്ണിൽ ഉടുതുമറിച്ചിട്ട് ആ വിഷയം, അതിൻ്റെ ഗുണഭോക്താക്കൾ നിങ്ങളായിരുന്നു എന്നുള്ള ബോധ്യമാണ്. ഇപ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. ഇവിടെ ശബരിമലയിൽ ഒരു പ്രശ്നമില്ലെന്നേ. ശബരിമലയിലെ മുഴുവൻ വരുന്ന തീർത്ഥാടകരെയും ഉൾക്കൊള്ളുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നിപ്പോ കെ മുരളീധരന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. കെ മുരളീധരൻ പറഞ്ഞത് ഈ വിഷയം അന്ന് ഭക്തരുടെ വികാരം കണക്കിലാക്കി കോൺഗ്രസ് ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് BJPക്ക് ഗുണകരമാകുമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ഗുണകരമാകുമായിരുന്നു. ഇപ്പോ അവര് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെങ്കിൽ അത് ജനാധിപത്യപരമായി മതേതരത്വത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വിജയമെന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാവുന്നതാണ്. അങ്ങനെയാണോ ഈ സാധ്യത BJP ഉപയോഗിക്കുക? അത് തൃശൂർ പൂരത്തിലൂടെ നിങ്ങൾക്ക് തെളിവായി നിങ്ങളുടെ മുന്നിൽ തന്നെ ഉള്ളതല്ലേ? ചോദ്യം ഒന്ന്. ചോദ്യം രണ്ട്, ഈ കാര്യത്തിൽ വീണ്ടും അതിനുള്ള അവസരം ഒരുക്കാൻ അത്രയും ബലഹീനമായ അവസ്ഥയിലാണ് നിങ്ങളെന്ന് ഒന്നിലധികം സാഹചര്യ തെളിവുകളുമുണ്ട്. പിന്നെ ഈ കോടാലിയാണ് അവര് എന്ന് പറയുകയുണ്ടായെങ്കിൽ നിങ്ങൾ എന്തിന് വീടുകൾ കയറിയിറങ്ങി ഈ കാര്യത്തിൽ ക്ഷമാപണം നടത്തി കോടിയേരി അടക്കം? അല്ല വേണു, നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിനുള്ള അനുമതി ലഭിക്കുന്നത്. സ്വാഭാവികമായും അതിൽ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിൽ അത് റിവ്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്നു. അത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ധൃതി പിടിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനമല്ല. സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിയമമായി കഴിയുമ്പോൾ രാജ്യം ചെയ്യേണ്ടുന്ന ഗവൺമെൻറ് ചെയ്യേണ്ട സർക്കാരുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ അതിൽ ഈ സമരത്തിൽ നമുക്കറിയാലോ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിലുടനീളം സമരം നടത്തുന്നുള്ള സാഹചര്യമുണ്ട്. സമരം മുഴുവൻ നടത്തിയത് കേരളത്തിലെ സംഘപരിവാർ സംഘടനകൾ മാത്രമായിരുന്നു. ആ സമരത്തിൻ്റെ ഗുണഭോക്താക്കളായത് കോൺഗ്രസ് ആണ് എന്നുള്ളത് രാഷ്ട്രീയ സത്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയിൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, സ്പോട്ട് ബുക്കിംഗ് ഇല്ലെങ്കിൽ വെർച്വൽ ക്യൂ, നമ്മൾ സാങ്കേതികമായി കേരളവും ഇന്ത്യയും വളരെയേറെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോ തിരുപ്പതി ദേവസ്വം അല്ല, തിരുപ്പതി ഒരു കാര്യമല്ല, തിരുപ്പതി 365 ദിവസവും അല്ല, തിരുപ്പതി രണ്ട് കാര്യങ്ങളുമുണ്ട്. ഒന്ന്, 365 ദിവസവും അവിടെ ദർശന സൗകര്യമുണ്ട്. രണ്ട്, 1-way സംവിധാനമുണ്ട്, സൗകര്യമുണ്ട്. ഇതൊന്നും ഇവിടെ സാധ്യമല്ല. നമുക്ക് തിരുപ്പതിയിലേക്ക് പോകണ്ട ഹാസ്കർ.